നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നും നമുക്കൊന്നിച്ച് ദേവനത്തിന് ചിന്തിപ്പാൻ വലിയവനായ ദൈവം സാവകാശം തന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു കൊരിന്തിയർ കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കൂഴിയും ഉണ്ടാക്കും ഈ ഭാഗത്ത് പരീക്ഷയോടുകൂടെ പോക്കൂഴി അരുളുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തി യേശു ഖിസുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകനായി തീർന്നാൽ തൻ്റെ ജീവിതത്തിൽ പിന്നെ യാതൊരു പ്രയാസവുമില്ല കഷ്ടതയില്ല രോഗമില്ല ബുദ്ധിമുട്ടില്ല എന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട് യേശുഗസുവിൻ്റെ രക്തം ഒരു കോട്ട പോലെ അവനെ സംരക്ഷിച്ചുകൊള്ളും യാതൊരു പ്രതിസന്ധിയും തനിക്ക് നേരിടില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരെ തിരിച്ചാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് തിരുവായ്മൊഴി ചെയ്ത് അരള് ചെയ്തതാണ് എന്നാൽ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസഹ്യമാകുന്നു യഹോ യഹോവ അവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു എന്ന് രേഖപ്പെടുത്തി കാണുന്നു ബൈബിളിൽ ദൈവഭക്തനായിരുന്നവരൊക്കെയും വളരെ രോഗദുഃഖങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവരുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം അവരോടുകൂടെ ഇരുന്നതായിട്ടും അവരെ വഴി നടത്തിയതായിട്ടും നമുക്ക് കാണാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോടൊപ്പം നാം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മക്കളാകട്ടെ ഭാര്യാവർത്താക്കന്മാരാകട്ടെ ആത്മാർത്ഥ സ്നേഹിതരാകട്ടെ എല്ലായിപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ കർത്താവ് പറയുന്ന ഞാനോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണത് നാം ഒരു പ്രശ്നം വന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ദൈവം ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാരവും കണ്ടിരിക്കും ഈ വസ്തുത വ്യക്തമാക്കുന്ന രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് അല്പമായി ചിന്തിക്കാം ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ചൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിലെത്തിയാറേ മാറയിൽ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപുറുത്തു അവൻ യഹോയോട് അപേക്ഷിച്ചു അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരം ആയിത്തീർന്നു ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂ പ്രയാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇസ്രായേൽ ജനങ്ങൾ നീണ്ട നാനൂറ്റി മുപ്പത് വർഷക്കാലം മിസ്രൈമ അടിമനുഖത്തിന് കീഴിൽ ആയിരുന്നു മിസ്രൈമിൽ നിന്നും പത്ത് ബാധകളിലൂടെ ദൈവം അവരെ വിടുവിച്ചു ചെങ്കടൽ കടർന്ന് അവരെ വഴി നടത്തി അവർക്ക് പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണും വഴികാട്ടിയായി ഉണ്ടായിരുന്നു അവരുടെ വസ്ത്രം പഴകിയില്ല ചെരുപ്പ് തേഞ്ഞുപോയില്ല ദീർഘദൂരം നടന്നിട്ടും അവരുടെ കാൽ വീങ്ങിപ്പോയില്ല സ്വർഗീയ ഭോജനം മഞ്ഞ അവർക്ക് ആഹാരമായി കൊടുത്തു ഇസ്രയേലിൻ്റെ മരുഭൂപ്രയാണം ക്രിസ്തീയ ജീവിതത്തിന് ഒരു നേഴിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം വായിച്ച ഭാഗത്ത് മരുഭൂപ്രയാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ മൂന്ന് ദിവസം വെള്ളമില്ലാതെ അലഞ്ഞു അതിനുശേഷം വെള്ളം ലഭിച്ചുവെങ്കിലും അത് വളരെ കൈപ്പുള്ളതായി തീർന്നു വെള്ളം കുടിക്കുവാൻ കഴിയാതെ ഇസ്രായേൽ ജനങ്ങൾ പിറവൃത്തു വളരെ കഷ്ടപ്പെട്ടു എന്നാൽ മോശയെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം മോശയോട് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തെ വെട്ടി ആ വെള്ളത്തിൽ ഇടുവാനായിട്ടാണ് ദൈവകൽപ്പന ശിരസാവഹിച്ച് മോശം അത് ചെയ്തപ്പോൾ ആ കൈപ്പുള്ള വെള്ളം വളരെ ഉള്ള വെള്ളമായിട്ട് മാറി അവരുടെ ദാഹം ശമിച്ചു അവരെല്ലാവരും അത് കുടിച്ച് ചൈതന്യം പ്രാപിച്ചവരായി തീർന്നു ഇവിടെ മാറയിൽ ജനം എത്തിത്തേരുമ്പോൾ അവിടെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് ദൈവം മുന്നമേ ഒരു വൃക്ഷത്തെ അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഓർക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ഒരു വൃക്ഷം എന്നതാണ് ഒരു വൃക്ഷം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ വലുതായിത്തീരത്തില്ല ഇവിടെ ദൈവം ഇസ്രേൽ ജനങ്ങൾക്ക് വേണ്ടി മുന്നമേ ഒരു വൃക്ഷത്തെ അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രേൽ ജനങ്ങൾ അവിടെ എത്തിച്ചേരുമ്പോഴാണ് ആ പ്രശ്നം അവിടെ ഉടലെടുക്കുകയും അവർ അതിന് പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നാൽ ദൈവം അതിന് മുന്നമേ തന്നെ ഒരു പരിഹാരം അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ആ വൃക്ഷത്തെ ദൈവം ഒരുക്കിയിരുന്നു ആ വൃക്ഷത്തെ വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ ആ കൈപ്പുള്ള വെള്ളം മധുരമുള്ള വെള്ളമായി തീരുകയും അവർക്കത് പ്രയോജനപരമായി തീരുകയും ചെയ്തു വീണ്ടും ഒരു വേദവാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു ഉപ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകുറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകുറ്റനെ പിടിച്ചു തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു നാം അറിയുന്നത് പോലെ ഈ അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം യഹോ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന സന്ദർഭമാണ് അബ്രഹാമിന് തൻ്റെ വാർത്തകൃത്ത് ജനിച്ച തൻ്റെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസാക്കിനെ ഏകജാതനായ ഇസാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ് ആ കൽപ്പന ശിരസാവിച്ചുകൊണ്ട് അബ്രഹാം തൻ്റെ ബാല്യക്കാരുമായി ഇസഹാക്കിനെ കൂട്ടി ഇസഹാക്കിനെ യാഗം അർപ്പിക്കാനായിട്ട് പുറപ്പെട്ടു തൻ്റെ ബാല്യക്കാരോട് അവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞിട്ട് ഇസഹാക്കിനെയും കൂട്ടി താൻ യാഗം അർപ്പിക്കാനായിട്ട് മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഇസഹാക്ക് തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു തുടർന്ന് അവർ ആ മലയിൽ മലയിലെത്തിച്ചേരുകയും അബ്രഹാം ഒരു യാഗപീഠം പണിത് മുകളിലായിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തുകയും ചെയ്തു ഇസഹാക്കിനെ കൊല്ലുവാനായിട്ട് കത്തിയെടുത്ത് ഓങ്ങുന്ന സമയം ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനെ തടുക്കുന്നു ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളത് തൻ്റെ പ്രവൃത്തിയിലൂടെ അബ്രഹാം വെളിപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം അബ്രഹാം അവിടെ ഒരു ആട്ടുകുറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു ആ അത് വാക്യമാണ് നാം ആദ്യം വായിച്ചത് ഇവിടെ അബ്രഹാമിന് യാഗം അർപ്പിക്കുവാനായിട്ട് ദൈവം ഒരു ആട്ടുകുറ്റമിനെ മുന്നമേ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ഒരുപക്ഷേ അനേക മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ കുറ്റിക്കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നതായിരിക്കാം ദൈവം ഇസ്സഹാക്കിന് പകരം യാഗം അർപ്പിക്കുവാനായിട്ട് ഒരു യാഗമൃഗത്തെ യാഗവസ്തുവിനെ അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് കാണുന്നത് അവർക്ക് പ്രത്യക്ഷ ഭവിക്കുന്നത് ആ ഇസ്സഹാക്കിനെ യാഗം അർപ്പിക്കാൻ ശ്രമിക്കുന്നതിന് ശേഷമാണ് എന്നാൽ അതിനെ ദൈവം മുന്നമേ അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ പരീക്ഷകൾ നേരിടുമ്പോൾ ഇനി അടുത്ത് എന്താണെന്നറിയാതെ നാം ഭാരപ്പെടുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്കുന്നമേ ദൈവം അതറിയുന്നു നമുക്ക് പരീക്ഷയോടുകൂടെ പോക്കു വഴി അരുളുന്നു ആ പ്രശ്നത്തിനൊരു പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ നേരിട്ടാലും ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ ചിന്തകളാൽ നമുക്ക് ജയജീവൻ നയിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈടാക്കുമാറാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ